എൻ്റെ പേര് ബിനി. ഞാനിവിടെ ചെന്നൈയിൽ പഠിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ആർ സി എം എന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത് നമ്മുടെ ശാലിനി മാഡമാണ്. എനിക്ക് ഈ കൊറോണ സമയത്താണ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ സമയത്താണ് എനിക്ക് കൂടുതൽ സമയം കിട്ടിയത്. അപ്പൊ ആ സമയത്താണ് എനിക്ക് ശാലിനി മാം ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നതും പിന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയതും. അപ്പോ ഇന്നത്തെ ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടി ഒതുക്കി തന്നതിന് എല്ലാവർക്കും വളരെയധികം നന്ദി. സോ എന്റെ നന്ദി ആദ്യം ഞാൻ അറിയിക്കുന്നത് നമ്മുടെ വിഷണറിയായ നമ്മുടെ MD TCG-നോടാണ്. ഇത്രയും വലിയൊരു പ്രസ്ഥാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചു തന്ന ഈ ഒരു TCG കാരണമാണ് നമ്മുടെ നമ്മളെല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇരിക്കാൻ കാരണം തന്നെ. അപ്പൊ എല്ലാ TCG-യോടും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സഫയർ CRN മൂർത്തി സാറിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്റ്റാർ റൂബി സുജിത് സാർ ആൻഡ് ഫാമിലിനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. റൂബി കുമാർ ഗോപകുമാർ സാറും ഹേമന്ത് കുമാർ സാർ ആൻഡ് ഫാമിലി എല്ലാവരും ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ ഒരു ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. സ്റ്റാർ എംറാൾ നാരായണേട്ടൻ, പിന്നെ എംറാൾ വേണുഗോപാൽ സാർ ആൻഡ് ഫാമിലി, ടെക്നിക്കൽ ലീഡേഴ്സ് വിപിൻ സാർ ആൻഡ് ഷിജു സാർ, റോയൽറ്റി ലീഡേഴ്സ് ഷാജു സാർ ആൻഡ് ഫാമിലി, സ്റ്റാർ ലീഡേഴ്സ് ആയ സുജാ മാം ആൻഡ് ബിജു സാർ, പിന്നെ എൻ്റെ ഒരു അപ്ലൈൻ ലീഡറും പിന്നെ റണ്ണർ അച്ചീവറും ആയ നമ്മുടെ ശാലിനി മാഡത്തിനെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് എൻ്റെ ഒരു ഈ പ്ലാറ്റ്ഫോം എൻ്റെ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരും നന്ദിയോടുകൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. സോ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക് 25 ബെനിഫിറ്റ്സ് ഓഫ് RCM ബിസിനസ് എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ ഉള്ളവരെ എല്ലാവർക്കും നമുക്ക് ഈ RCM ബിസിനസ്സിലെ കളിച്ച് വന്നവരെ തന്നെയാണ്. പക്ഷെ അതിൽ ഈ ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവര് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും പുതിയ ആൾക്കാരായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വരേണ്ട കാര്യം നമ്മൾ എല്ലാവരോടും പറയുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഞാൻ എന്തുകൊണ്ട് RCM ചെയ്യണം. അപ്പൊ നമുക്ക് പറയാം ഇതിലുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞു കൊടുത്താണ് നമ്മൾ ഓരോ ആൾക്കാർക്ക് അതിനെ കുറി ആ ഒരു ഈ ഒരു വലിയ പ്രസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് 25 ബെനിഫിറ്റ്സ് ഓഫ് RCM ബിസിനസ്. ഞാൻ ഇതിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്, ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ വിജയിച്ചു വരാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ചിലൂടെ ചെയ്തത് എന്നുള്ളതാണ് ഞാനിപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരാൻ പോണത്. സോ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റോ കുറവാടുകളോ ഉണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാണ് എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് 25 ബെനിഫിറ്റ്സ് ഓഫ് RCM ബിസിനസ്. എന്താണ് ആ 25 ബെനിഫിറ്റ്സ്? ഓരോ ബെനിഫിറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ചെറിയ രീതിയിലായാലും കുറേ എലാബറേറ്റ് ആയിട്ടല്ല ചെറിയ രീതിയിലായാലും എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഒരു ചെറിയ ഒരു പ്രസന്റേഷനാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ എന്ന് പറയുന്നത് ശുദ്ധ പ്രോഡക്ട്സ്. നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് എല്ലാം നമുക്ക് തന്നെ ശുദ്ധമായ പ്രോഡക്ട്സ് ആണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധമായ പ്രോഡക്ട്സ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, സോ എന്തുകൊണ്ടാണ് നമുക്ക് ആ ശുദ്ധമായ പ്രോഡക്ട്സ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എന്ന് വെച്ചാൽ, ദർ ഇസ് നോ മിഡിൽ മാൻ എന്ന് വെച്ചാൽ ഇടനിലക്കാരില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ. അപ്പൊ ഇടനിലക്കാരില്ലാതെ ആവുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നോ അഡൾട്രേഷൻ ഇസ് ഹാപ്പനിങ്. അപ്പൊ ഏതൊരു മിഡിൽ മാൻ അതായത് ഇടനിലക്കാരില്ലാതെ വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് കമ്പനിയിൽ നിന്ന് നേരിട്ട് കസ്റ്റമറുടെ കയ്യിലേക്ക് ഒരു അഡൾട്രേഷൻ എന്ന് വെച്ചാൽ കലർപ്പം ഒന്നും ഇല്ലാതെ തന്നെ ശുദ്ധമായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന്റെ കയ്യിലും എത്തുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ ഓരോ പ്രോഡക്റ്റ് അവര് ഉൽപ്പാദിപ്പിക്കുമ്പോഴും അതിന്റെ ക്വാളിറ്റി ചെക്കപ്പ് പെർഫെക്റ്റ് ക്വാളിറ്റി ചെക്കിംഗ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ അത് കാരണമാണ് നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം ശുദ്ധമായ പ്രോഡക്ട്സ് ആണ്. എല്ലാം തരം ഹൈ ക്വാളിറ്റി ആയ ഇത് ക്വാളിറ്റി ചെക്കിംഗ് അതായത് എല്ലാം നല്ല തരമായ ഒരു ക്വാളിറ്റി ചെക്കിങ്ങോട് കൂടിയിട്ടാണ് നമ്മുടെ പ്രോഡക്ട്സ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഓരോരുത്തരുടെ കയ്യിലും എത്തുന്നത്. സോ സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഹെൽത്തി പ്രൊഡക്ഷൻ ആണ്. നമ്മുടെ ഓരോ പ്രോഡക്റ്റും അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്രയും എന്താ പറയുക ഗുണമേന്മയോട് കൂടിയിട്ടാണ് അതിൻ്റെ ഓരോ പ്രൊഡക്ഷനും ഉണ്ടായേക്കുന്നത്.
അപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഭുജി ആയിക്കോട്ടെ, നൂഡിൽസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ സോൻ പാപ്പൊടി ആയിക്കോട്ടെ, ഇതെല്ലാം അത് അതിൻ്റെ ആ ഒരു എന്താണ് റോ മെറ്റീരിയൽസും എല്ലാം യൂസ് ചെയ്തുള്ളത് അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി പ്രോഡക്ട്സ് ആണ് അതൊക്കെ. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഓയിൽ എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒറിജിനോൾ കലർന്നുള്ള നമ്മുടെ ഹെൽത്ത് ഗാർഡിന്റെ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത്രയും നല്ല ശുദ്ധമായ പ്രോഡക്ട്സ് അതിൽ യൂസ് ചെയ്തിട്ട് അത്രയും നല്ല എന്താണ് ഉൽപാദനം ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ ഓരോ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ബില്ലിംഗ്. സോ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ബില്ലിംഗ് ആണ്. ഒരു രൂപയുടെ ഒരു ഷാംപൂ മേടിച്ചാലും അവർക്ക് നമ്മുടെ ID നമ്പറിലെ കറക്റ്റ് ബില്ലിംഗ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ സാധാരണ പുറത്തുനിന്ന് ഒരു മാർക്കറ്റ് പോയിട്ട് ഒരു പ്രോഡക്റ്റ് മേടിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും നമുക്ക് ബില്ലിംഗ് തരില്ല. ഒരു ഷാംപൂ എന്ന് വെച്ചിട്ട് അവരത് ബില്ലിൽ എഴുതി തരില്ല, അവർ പൈസ മേടിച്ച് അങ്ങനെ തന്നെ വെക്കുകയുള്ളൂ. ബട്ട് നമുക്ക് അങ്ങനെയല്ല, ഓരോ അസോസിയേറ്റ് ബയേഴ്സിനും ഒരു ID നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു ID നമ്പറിൽ എന്തായാലും നമുക്ക് ഒരു രൂപയായാലും വേണ്ടില്ല, അത് പെർഫെക്റ്റ് ആയിട്ട് ബില്ലിംഗ് ചെയ്തിരിക്കും. അതാണ് നമ്മുടെ ഒരു ബെനിഫിറ്റ്. ആ പെർഫെക്റ്റ് ബില്ലിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ ഇൻസെൻറ്റീവ്സും അതിൻ്റെതായ ബെനിഫിറ്റ്സും നമുക്ക് വഴിയേ വരും. അപ്പൊ ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, പെർഫെക്റ്റ് ബില്ലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് 10% to 20% ഡിസ്കൗണ്ട് ഓൺ MRP. സോ നമ്മൾ പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞെങ്കിൽ, നമ്മൾ ഓരോ അസോസിയേറ്റ് ബയേഴ്സിനും പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞെങ്കിൽ അതിൻ്റെ MRP നിന്ന് 10% to 20% ഓഫ് ഡിസ്കൗണ്ട് ആണ് ഓരോ അസോസിയേറ്റ് ബയേഴ്സിന് കിട്ടുന്നത്. ഈ 10% to 20% ഓഫ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ നമ്മുടെ ഒരു ബില്ലിംഗ് ഇതാണ് സ്ക്രീൻഷോട്ട് എടുത്തുള്ളത്. ഇപ്പൊ ഒരു ഹെൽത്ത് ഗാർഡിന്റെ റൈസ് ബ്രാൻ ഓയിൽ ആണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ MRP റേറ്റ് 260 ആണ്. ബട്ട് നമുക്ക് അതിൻ്റെ GST എല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ഹെൽത്ത് ഗാർഡിന്റെ ഓയിലിന്റെ റേറ്റ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത്, 346 rupees ആണ് നമുക്ക് വരുന്നുള്ളൂ. രണ്ട് ഹെൽത്ത് ഗാർഡ് ഓയിലിന്റെ 1 liter ഹെൽത്ത് ഗാർഡ് ഓയിലിന്റെ റേറ്റ് ആണ് 346. അതിന് ശരിക്കുള്ള MRP ഒരെണ്ണത്തിന്റെ MRP ആണ് 260 rupees. അപ്പൊ നമുക്ക് എത്ര ഡിസ്കൗണ്ട് ആണ് നമ്മുടെ MRP റേറ്റ് നിന്ന് കിട്ടുന്നത് നോക്കാം. അടുത്തത് ഞാൻ ഒരു ഷിനോൾ ഹെർബൽ ഷാംപൂവിന്റെ റേറ്റ് ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇത് ഇതിന്റെ MRP റേറ്റ് എന്ന് പറയുന്നത് 1 rupee തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് ലാഭം എന്ന് വിചാരിക്കും, നമുക്കൊന്നും ബില്ലിംഗിൽ 1 rupee തന്നെയാണല്ലോ. ബട്ട് എന്താണ് ലാഭം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ PV points എന്ന് വെച്ചാൽ നമ്മുടെ PV അക്യുമുലേറ്റ് ആവുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഇൻസെന്റീവ്സ് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇപ്പൊ ഈ ഒരു 1 rupee ഷാംപൂ നമ്മൾ പുറത്തുനിന്ന് ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഒരു ഷാംപൂ മേടിച്ചാൽ ആ 1 rupee ഷാംപൂ മേടിച്ച് നമുക്ക് സാധനം തരുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറം നമുക്ക് വേറെ ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ബട്ട് അതേസമയം നമ്മുടെ ഈ ഒരു RCM ബിസിനസ്സില് ഷാംപൂവിന്റെ 1 rupee ഷാംപൂ മേടിച്ചാലും അതിൻ്റെ ഇൻസെന്റീവ് ആയിട്ട് നമ്മുടെ PV പോയിന്റ്സ് കയറും, അതിൻ്റെ അനുസരിച്ചിട്ടുള്ള നമുക്ക് ബെനിഫിറ്റ്സ് എന്തായാലും അതിൽ കിട്ടിയിരിക്കും. അടുത്തത് ഒരു ജിയോ പോപ്പുലർ T 500 grams കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ MRP 250 rupees ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന റേറ്റ് 202 rupees ആണ്. 202 rupees നമുക്ക് ഈ ഒരു 500 gram ന്യൂ ജിയോ പോപ്പുലർ ടീ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര ഡിഫറൻസ് ആണ് വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇത്രയും ഡിസ്കൗണ്ട് നമുക്ക് ഇതിലല്ലാതെ വേറെ ഒരു മാർക്കറ്റ് പോയിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് വരുന്നില്ല. അതാണ് ഇതിലുള്ള ഒരു ബെനിഫിറ്റ്. നെക്സ്റ്റ്, 30 days ഓഫ് മണി ബാക്ക് ഗ്യാരണ്ടി. 30 days ഓഫ് മണി ബാക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയിരുന്നെങ്കിൽ നമുക്ക് വല്ല ഇത് ഡാമേജോ വല്ലതും നമ്മുടെ കവറിന്റെ മുകളിലുള്ള വല്ല ഡാമേജോ വല്ലതും ഉണ്ട് വെച്ചാൽ നമുക്കത് കൊണ്ടുപോയി കൊടുത്തെങ്കിൽ അവർക്ക് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ അത് കാണുന്നത്. പക്ഷെ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് എപ്പോഴാണ് മേടിച്ചത്, എന്താണ് മേടിച്ചത്, ഇതിന് ബില്ലുണ്ടോ ഇല്ലേ, ഒരു 100 questions നമുക്ക് ആ ഷോപ്പ് കീപ്പറുടെ അടുത്ത് നിന്ന് കിട്ടും. പക്ഷെ നമുക്ക് ഇതിനൊന്നും ആൻസറബിൾ ആയിരിക്കില്ല. ചില സമയത്ത് നമ്മുടെ അടുത്ത് ബില്ലുണ്ടാവും, ചില സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിരിക്കും. പക്ഷെ നമ്മുടെ RCM പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ 30 days ഉള്ളിൽ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള റിട്ടേൺ ബിൽ അടിക്കാനുള്ള ഒരു ഫെസിലിറ്റി നമ്മുടെ
ആർ സി എമ്മിൽ ഉണ്ട്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പി യു സിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് അതിന്റെ കറക്റ്റായ ഒരു ഇത് കാര്യങ്ങൾ പറയാം. അപ്പൊ അവർക്ക് അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അത് എന്തായാലും അവര് അത് ചെയ്തു തരും. ബട്ട് ഇത്രയും നമുക്ക് ഡിമാൻഡ്, ദാറ്റ് ഈസ് ഇത്രയും അഷ്വറിറ്റിയോട് കൂടിയിട്ട് ഞങ്ങൾ 30 ഡേയ്സിന്റെ മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കും എന്ന് പറയാൻ കാരണം അവരുടെ ഒരു കോൺഫിഡൻ്റ് ആണ്, അവരുടെ പ്രോഡക്ട്സിന്റെ ഒരു കോൺഫിഡൻ്റ് ആണ്. നമ്മുടെ ആർ സി എമ്മിന്റെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഒരു വിധത്തിലും കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് അല്ലാതെ ഇരിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് എന്തായാലും നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അത് കാരണമാണ് അവർ ധൈര്യമായിട്ട് ആ ഒരു 30 ഡേയ്സ് ഓഫ് മണി ബാക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. നെക്സ്റ്റ് സിക്സ്ത് എന്ന് വെച്ചാൽ അഫോർഡബിൾ പ്രൈസ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഡിസ്കൗണ്ട് തരുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്കത് അഫോർഡബിൾ പ്രൈസ് എന്ന ഒരു സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്ത എല്ലാവർക്കും വന്നു പോകും. പക്ഷെ നമ്മൾ ഈ മാർക്കറ്റ് റേറ്റിന്റെ ഒരു ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റ് റേറ്റും അതേ പ്രോഡക്റ്റിന്റെ ആർ സി എമ്മിൽ കിട്ടുന്ന ആ ഒരു റേറ്റും പിന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡി പി പ്രൈസിന്റെ റേറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു സാധാരണക്കാർക്ക് സുലഭമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മുടെ പ്രോഡക്റ്റ്. അതാണ് നമ്മൾ അടുത്ത ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്, അഫോർഡബിൾ പ്രൈസ് ആണ്. ഏതൊരു സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പ്രൈസ് ചാർട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ആറാമത്തെ ബെനിഫിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീ പ്രോഡക്ട്സ്. ഏഴാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ പ്രോഡക്റ്റ്. ഇപ്പൊ എല്ലാവരും ഫ്രീ പ്രോഡക്റ്റ് ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നത്? നമ്മൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നതെന്ന് നോക്കാം. 6 മാസം കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്താൽ നമുക്ക് ഫ്രീ പ്രോഡക്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ 6 മാസം നമ്മൾ തുടർച്ചയായിട്ട് നല്ലൊരു പർച്ചേസ്, അതിനൊരു സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി പർച്ചേസ് നടത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് 6 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രീ പ്രോഡക്ട്സ് ലഭ്യമാവും. സോ എങ്ങനെയാണ് അതിൻ്റെ സ്ലാബ് എന്ന് നോക്കാം. ഇപ്പോൾ 100 PV തൊട്ട് 1499 PV വരയ്ക്കും ഇല്ല ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും വലിയ വലിയ അമൗണ്ടിൽ മേടിക്കില്ല, സാധാരണക്കാരും ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹൈ ലെവൽ പാർട്ടീസ് അല്ല, എല്ലാവരും സാധാരണക്കാരെന്ന് വന്നുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരു 100 PVക്ക് മേലെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റിലേക്ക് അർഹത ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഓരോ മാസം നമ്മൾ 100 PVക്ക് മേലെ എത്ര മേടിക്കുന്നു, 6 മാസം അത് അക്യുമുലേറ്റ് ആവുമ്പോൾ അതിൻ്റെ 12% നമ്മുടെ ഡി പി റേറ്റിൽ നമുക്ക് ഫ്രീ പ്രോഡക്ട്സ് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ ഞാനൊരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഒരു മാസം 100 ചെയ്തിട്ടുണ്ട്, 1 മാസം 500 ചെയ്തിട്ടുണ്ട്, 1 മാസം 800 ചെയ്തിട്ടുണ്ട്, 1 മാസം 1400 ചെയ്തിട്ടുണ്ട്, 1 മാസം 1300, പിന്നെ 1 മാസം 100 PV. അപ്പൊ ഇങ്ങനെ ഒരു ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പി വി അല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, ഇറഗുലർ ആയിട്ടുള്ള പി വി ആണ്. എന്നാലും നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടിയിരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 12% അതിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 504 അതിൻ്റെ ഡി പി പ്രൈസിനുള്ള പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, 6 മാസം കൺസിസ്റ്റൻസി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം 1500 PV ചെയ്ത് കഴിഞ്ഞാൽ, 6 മാസം തുടർച്ചയായിട്ട് 1500 PV ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഫ്രീ പ്രോഡക്റ്റ് ആയിട്ട് 1500 DP പ്രോഡക്ട്സ് കിട്ടും. പിന്നെ 2500 PVക്കുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ 6 മാസം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ പ്രോഡക്ട്സ് ആയിട്ട് 2500 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. പിന്നെ 5000 PVക്കാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി 5000 PV ആണ്, സോ 6 മന്ത്സിനാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് 5000 rupees ഫ്രീ പ്രോഡക്ട്സ് ആണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇതേ സമയം വേറെ നമുക്ക് ക്യാഷ് പ്രൈസും കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് ആ ക്യാഷ് പ്രൈസ് കിട്ടുന്നത് നോക്കാം. 1000 PV ആണ് നമ്മൾ 6 മാസം, സോറി 10000 PV ആണ് നമ്മൾ ഒരു 6 മാസം ചെയ്യുന്നതെന്ന് വെച്ചാൽ 5000 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സ് നമുക്ക് കിട്ടും.
അത് കൂടാതെ 300 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേരും. അതേപോലെ ഇപ്പൊ 25,000 പി വി ആണ് ചെയ്യുന്നത്, 6 മാസത്തേക്ക് 25,000 പി വി ആണ് നമ്മൾ ചെയ്യുന്നത് വെച്ചെങ്കിൽ 5,000 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സും കിട്ടും, പ്ലസ് 12,500 രൂപയുടെ ക്യാഷ് പ്രൈസും കിട്ടുന്നതാണ്. അതേസമയം 50,000 പി വിയുടെ 6 മാസം കൺസിസ്റ്റന്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ 5,000 ഫ്രീ പ്രോഡക്ട്സും കിട്ടും, 5,000 രൂപയുടെ ഫ്രീ പ്രോഡക്ട്സും കിട്ടും, പ്ലസ് 30,000 ക്യാഷ് പ്രൈസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഈ ഒരു പ്രസ്ഥാനം നമ്മളെല്ലാവരും അത് എന്താ പറയുക, നല്ല രീതിയിൽ നമ്മുടെ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങൾക്ക് ഇറങ്ങും. സോ നെക്സ്റ്റ് ഇസ് ഡബിൾ ദമാൽ ബെനിഫിറ്റ്. എന്താണ് ഈ ഡബിൾ ദം? ഡബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അപ്പോ ഈ ആർ സി എം പ്രോഡക്ട്സിൽ തന്നെ കുറെ നമുക്ക് അസോസിയേറ്റ്സ് ഉണ്ട്. അതായത് ന്യൂട്രിചാർജ് ഉണ്ട്, കീസോൾ ഉണ്ട്, പിന്നെ നമുക്ക് ഗാമ ഒറിസോണോൾ ഉണ്ട്, അങ്ങനെ കുറെ അരിത സഞ്ജീവനി ഉണ്ട്, അങ്ങനെ കുറെ കുറെ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഡബിൾ ദമാൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രസ്ഥാനത്തില് നമ്മൾ പ്രോഡക്ട്സ് മേടിക്കണം. ഇപ്പൊ 1,500 രൂപയുടെ സോറി 1,500 PV പ്രോഡക്ട്സ് ആണ് നമ്മൾ 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് മേടിക്കണം. എന്ന് വെച്ചാൽ അതില് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് 1,500 DP പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. ഇതില് നമ്മൾ ഫ്രീ ന്യൂട്രിചാർജിന്റെ പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ അത്രയും പ്രോഡക്ട്സ് നമുക്ക് ന്യൂട്രിചാർജിൽ നിന്നും കിട്ടുന്നത്. അതാണ് ഈ ഡബിൾ ദമാൽ ഓഫർ എന്ന് പറയുന്നത്. സോ സെയിം അമൗണ്ട് ഓഫ് ആർ സി എം പ്രോഡക്റ്റും സെയിം അമൗണ്ട് ഓഫ് ന്യൂട്രിചാർജിന്റെ പ്രോഡക്ട്സും ആണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3,000 DP പ്രോഡക്ട്സ് ആണ് നമുക്ക് മൊത്തമായിട്ട് കിട്ടുന്നത്. 1,500 DP ഇത് ആർ സി എം പ്രോഡക്റ്റും കിട്ടും, 1,500 DP ന്യൂട്രിചാർജ് പ്രോഡക്റ്റും കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഡബിൾ ദമാൽ ഓഫർ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ 6 മാസം മിനിമം 6 മാസം നമുക്ക് കൺസിസ്റ്റന്റ് പർച്ചേസ് നടത്തിയിരിക്കണം നമ്മുടെ ഓരോ അസോസിയേറ്റ് ബയറിന് ഐഡി നമ്പറിൽ. നെക്സ്റ്റ് പി വി ഡിസ്ട്രിബ്യൂഷൻ ഇതാണ് നെക്സ്റ്റ് വരുന്നതാണ്. അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഇൻകം ആണ്, ഇൻസെന്റീവ്സ്. എങ്ങനെയാണ് നമുക്ക് ഈ പർച്ചേസ് ഇൻസെന്റീവ്സ് നമുക്ക് കിട്ടണമെന്ന് കാണാം. പി വി ഡിസ്ട്രിബ്യൂഷൻ സ്ലാബ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് പെർഫോമൻസ് ഇൻസെന്റീവ് അപ് ടു 22%, 2% തൊട്ട് 22% വരെ നമുക്ക് ഇൻസെന്റീവ് കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിന്റെ സ്ലാബാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. സോ ഓരോ പി വിയുടെ കണക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലാബില് 5,000 PV തൊട്ടിട്ട് 9,999 അത് വരയ്ക്കും വരുമ്പോൾ അതിന്റെ പെർസെൻറ്റേജ് എന്നുള്ളത് 2% ആണ്. ദെൻ 10,000 തൊട്ട് 19,999 വരയ്ക്കും 4.5% ഓഫ് ഇൻസെന്റീവ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ 20,000 തൊട്ട് 39,999 വരയ്ക്കും വരുമ്പോൾ 7% കമ്മീഷൻ, അതായത് പെർഫോമൻസ് ഇൻസെന്റീവ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് ഓരോ സ്ലാബിനനുസരിച്ച് നമ്മുടെ പെർഫോമൻസ് ഇൻസെന്റീവ് വർദ്ധിച്ചുകൊണ്ടേ പോകും. അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 5,000 വരയ്ക്കുള്ള പി വി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഫ്രീ പ്രൊഡക്ട്സും ക്യാഷ് പ്രൈസും എല്ലാം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പർച്ചേസ് ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് വേറെ തനിച്ച് കിട്ടുന്നുണ്ട്. സോ ഇത്രയും ബെനിഫിറ്റ് ആണ് നമുക്ക് നമ്മുടെ ആർ സി എം എന്നുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൽ കിട്ടുന്നത്. നെക്സ്റ്റ് ഷെയർ ഇൻ ദ ടേൺ ഓവർ ഓഫ് ദി കമ്പനി. എങ്ങനെയാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് കുറച്ച് നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതേ ഉള്ളൂ. ഇത്രയും ടേൺ ഓവർ വരുന്ന ഈ ഒരു കമ്പനിയുടെ ഷെയർ ഒരു അസോസിയേറ്റ് ബയറിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. ഏതൊരു എന്താണ് ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലും ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ഒരു നെക്സ്റ്റ് ബെനിഫിറ്റ്, ഷെയർ ഇൻ ദ ടേൺ ഓവർ ഓഫ് ദ കമ്പനി. എന്തൊക്കെയാണ് നമുക്ക് ഈ നമ്മുടെ പിൻ ലെവൽസ് അറിയാം. ഓപ്പണർ പിൻ ലെവൽ തൊട്ട് നമുക്ക് സ്റ്റാർ ഡയമണ്ട് വരയ്ക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ഓപ്പണർ പിൻ ലെവൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ടേൺ ഓവർ എന്നുള്ള ഒരു ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇൻ ദ പി വി ടേൺ ഓവർ ഓഫ് ദ കമ്പനി. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പണർ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഓപ്പണർ ആൻഡ് അബോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഒരു സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ നമ്മുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ ബോസ്. നമുക്ക് ആരും ബോസ് ബോസിങ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല നമ്മുടെ ഇതിൽ. ഇപ്പൊ നമുക്ക് ഉള്ളത് നോ ബോസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരും നമ്മളെ ഒന്നും നമുക്ക് നമ്മളെ ആരും എന്താണ് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്ക് ഉള്ളത് എല്ലാം നമ്മുടെ ആരാണ്, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആണ്. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ഒരിക്കലും നമ്മുടെ ബോസ് അല്ല. നമ്മൾ നമ്മളെ സഹായിക്കാനും നമുക്കുള്ള നല്ല എന്താണ് മോട്ടിവേഷൻ തരാനും, അതുമാത്രമല്ല നമുക്ക് നമ്മുടെ എന്താണ് പുതിയ പുതിയ പ്ലാൻസ് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും, എങ്ങനെ ചെയ്താൽ അത് വിജയിക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാനും നമുക്ക് ചെയ്തു തരുന്നത് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് തന്നെയാണ്. സോ ഈ അപ്ലൈൻ ലീഡേഴ്സ് പറയുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു എന്താണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്തായാലും വിജയിക്കും. സോ നെക്സ്റ്റ് ഇതാണ് നോ ബോസ്. നെക്സ്റ്റ് വരുന്നതാണ് നോ ലോസ്. നമ്മുടെ അടുത്ത ബെനിഫിറ്റ് ആണ് നോ ലോസ്. നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിൽ കയറി അല്ലെങ്കിൽ അതിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അതിൽ ലോസ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല. എന്തുകൊണ്ടാണ് നമുക്കതിൽ ലോസ് വരില്ല എന്ന് പറയണമെന്ന് വെച്ചാൽ, നോ ജോയിനിങ് ഫീ. ഇപ്പൊ നമ്മൾ അതിലേക്ക് കയറണം അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ജോയിനിങ് ഫീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ഫീ വരുന്നില്ല. നമ്മൾ പ്രോഡക്ട്സ് മേടിക്കുന്നു, അതും ഇത്രയും നല്ല ഗുണമേന്മ കൂടിയ പ്രോഡക്ട്സ് മേടിക്കുന്നു, അതിൻ്റെ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. സോ നോ ജോയിനിങ് ഫീ ഫോർ ദിസ് ആർ സി എം. നെക്സ്റ്റ് വരുന്നത് നോ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കയറുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നും അതിൽ ഇടുന്നില്ല. സോ ഇതിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലോസും ഇതിൽ അനുഭവിക്കുന്നില്ല. നോ ജോയിനിങ് ഫീ, നോ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എന്ത് പ്രോഡക്റ്റ് മേടിക്കണോ അതിനുള്ള പ്രോഡക്റ്റ്, നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു, അത് നമ്മൾ സെയിൽ ചെയ്യോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുന്നു, അല്ലാതെ നമ്മൾ അതിൽ ഒട്ടും ലോസ് വരാനായിട്ടുള്ള സാധ്യത ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ് നോ ഷോപ്പ് നോ സ്റ്റാഫ് റിക്വയർമെന്റ്. സോ നമുക്ക് ഒരു ഷോപ്പ് ഇട്ട് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റാഫുകൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യണം എന്നുള്ള ആ ഒരു രീതിയല്ല നമ്മുടെ ഒരു ബിസിനസ്സിൽ. നമുക്ക് നമ്മുടെ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഒരു മനസ്സ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ മതി. നമുക്ക് ഷോപ്പ് വേണം അല്ലെങ്കിൽ ആ ഷോപ്പിനുള്ള അഡ്വാൻസ് പേ ചെയ്യില്ല, റെന്റ് പേ ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യവും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വരുന്നില്ല. നോ ഷോപ്പ് നോ സ്റ്റാഫ് റിക്വയർമെന്റ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിന്റെ ബോസ് എന്ന് വെച്ചാൽ മതി. നമുക്ക് ആരും ആരും നമുക്ക് ഡോമിനേറ്റ് ചെയ്യാനും ഉണ്ടാവില്ല, അതുമാത്രമല്ല നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എന്നത് എന്താണ് നമുക്ക് അതിൻ്റെ ചെലവുകളോ അതൊക്കെ ചുരുക്കാം. നമുക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുണ്ട്, ഇതിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ആർ സി എം ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. സോ നോ ഷോപ്പ് നോ സ്റ്റാഫ് റിക്വയർമെന്റ്. നെക്സ്റ്റ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഇപ്പൊ ഈ പ്രസ്ഥാനത്തിൽ വന്നു ചേർന്നതിന്റെ ശേഷം ഞാൻ നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ കുട്ടികളോട് സംസാരിക്കുന്നല്ലാതെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താണ് ഒരു ക്രൗഡിന്റെ നടുക്ക് വന്ന് സംസാരിക്കാനോ എന്നുള്ള ആ ഒരു ടെൻഡൻസി ഉള്ള ആളല്ലായിരുന്നു ഞാൻ. ബട്ട് നമ്മുടെ ഈ ആർ സി എമ്മിൽ കയറിയതിന്റെ ശേഷം കുറെ മീറ്റിംഗ്സിൽ പങ്കെടുത്തു, നമ്മൾ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് തന്നെ വർദ്ധിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ നമ്മുടെ പോസ്ചറ്, നമ്മൾ സംസാരിക്കുന്ന രീതി എല്ലാം തന്നെ നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ് അറിയാൻ പറ്റും. സോ ഇതിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ കയറുമ്പോൾ നമുക്ക് അടുത്ത ബെനിഫിറ്റ് ആണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നത്. നെക്സ്റ്റ് 15-ാമത്തെ ബെനിഫിറ്റ് ആണ് റോയൽറ്റി. റോയൽറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് പിന്നല്ല, നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുരക്ഷ. ഓക്കെ, നമ്മൾ ഈ ഒരു ആർസിഎം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളൊരു സെക്യൂരിറ്റി ബോണ്ടിങ് ആണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്ന് കയറുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ സെയിൽസ് വർദ്ധിക്കും തോറും നമ്മുടെ സെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ ബിസിനസ് വർദ്ധിക്കും തോറും തന്നെ
നമുക്ക് അതിൽ ബെനിഫിറ്റുകൾ കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഈ റോയൽറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരു ഐ ഡി എന്ന് പറയുന്നത് നമുക്കത് കാലങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐഡിയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ഇല്ലെങ്കിൽ നമ്മുടെ കാലശേഷം നമ്മുടെ ആരാണോ നോമിനി ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അവർക്ക് നമ്മൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ തന്നെ നേരിട്ട് വന്ന് കയറാനായിട്ട് പറ്റും. ഇപ്പോ ഞാൻ എൻ്റെ ഒരു നോമിനി ആയിട്ട് ഞാൻ ആരെ നിർത്തിയിരിക്കുന്നത്, അപ്പൊ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സെയിം ലെവൽ ആണ് ആയിരിക്കും ഞാൻ ഇല്ലാത്തപ്പോഴും എൻ്റെ ആ ഒരു നോമിനി അനുഭവിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു അഷ്വരിറ്റി അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റിയാണ് നമ്മുടെ ഈ ഒരു ആർ സി എം ബിസിനസ്സിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. സോ അതാണ് ഇവിടെ ഈ റോയൽറ്റി എന്നുള്ള ഒരു കാര്യം പറയാനായിട്ട്. സോ ഇതാണ് നമ്മുടെ 15-ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫ്രീഡം ഇൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്ക് സ്പേസ്. നമുക്ക് ഈ ഒരു ഫ്രീഡം വേറെ എവിടെയും കിട്ടില്ല. നമുക്ക് ഒരു ജോലിക്ക് പോയിനി ഇത്ര മണിക്കൂർ ഇന്ന സ്ഥലത്ത് ഇരുന്ന് പണിയെടുക്കണം, പക്ഷെ നമുക്ക് അങ്ങനെ ഈ ഒരു ആർ സി എം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ബോണ്ടിങ് ഇല്ല. എന്ന് വെച്ചാൽ ഫ്രീഡം ഇൻ ഫ്ലെക്സിബിലിറ്റി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു വീട് ചെറുതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ ഒരു ഷെൽഫിൽ വെച്ച് നമ്മുടെ പ്രോഡക്ട്സ് വിൽക്കാം, സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഇല്ല, ഞാനിപ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാവരും ഫാമിലിയിലുള്ള ആൾക്കാരാണ്, പെട്ടെന്ന് എനിക്ക് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ വന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരികയാണ്. ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഐ ഡി നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നോർത്തിലേക്ക് പോയാലും ശരി, എവിടെ പോയാലും ഇൻസൈഡ് ഇന്ത്യ എവിടെയായാലും നമ്മുടെ ഐ ഡി വാലിഡ് ആണ്. സോ ഈ ഒരു ഐ ഡി നമ്പർ വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ സ്റ്റോഴ്സ് ഉണ്ട്. സോ ഇഷ്ടം പോലെ PUC ഉണ്ട്, അതുപോലെ വണ്ടർ വേൾഡ് ക്വിക്ക്, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ചുറ്റും ഉള്ളതാണ്. അപ്പൊ അവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഡക്ട്സ് മേടിക്കുകയും ചെയ്യാം, നമുക്ക് അവിടെ ബിസിനസ് കൊണ്ട് നടത്തുകയും ചെയ്യാം. സോ നമുക്ക് ഇന്ന സ്ഥലത്തേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു സർക്കിൾ ഇല്ലാത്ത ഒരു ബിസിനസ് ആണ് നമ്മുടെ. ഇത് ഫ്രീഡം ഫോർ ഫ്ലെക്സിബിലിറ്റി ഓഫ് വർക്ക് സ്പേസ് എന്ന് പറയണം. നെക്സ്റ്റ് വരുന്ന ബെനിഫിറ്റ് ആണ് ടൈം ഫ്രീഡം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടൈം അനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഒരു ജോലിക്ക് നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോവുകയാണെന്ന് വെച്ചെങ്കിൽ കാലത്തെ ഇത്ര അവിടെ എത്തണം, ഇത്ര സമയത്താ പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. ചില സ്ഥലത്ത് ബയോമെട്രി ആണ്, അപ്പോഴേക്കും ഓടിക്കാച്ച് അവിടെ എത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതൊന്നും ഇല്ല നമുക്ക്. നമ്മുടെ കാര്യം, നമ്മുടെ ടൈം ഫ്രീഡം അത്രയും നല്ല ഒരു ബെനിഫിറ്റ് ആണ്. സോ നമുക്ക് എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടണേ, നമുക്ക് ഫാമിലിയിൽ വല്ല ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇതിപ്പോ നമ്മൾ വേറെ ഒരു ഇതിലേ മറ്റേ കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണെങ്കിൽ നമുക്ക് അതിന്റെ സാലറി കട്ടാവും അല്ലേ. നമുക്കിത് അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ എന്താണ് ഇൻകം ചെയ്യുന്ന, നമുക്ക് നമ്മുടെ ഇൻകം തന്നെ നമ്മൾ ചെയ്യണത്, അതായത് നമുക്ക് എത്ര വേണം എന്ന് തീരുമാനിച്ച് നമ്മൾ അതിൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടൈം ഫ്രീഡമോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ആർ സി എം ബിസിനസ്. നെക്സ്റ്റ്, 18-ാമത്തെ ബെനിഫിറ്റ് ആണ് എനി വൺ ക്യാൻ ഡു ദിസ്. സോ എനി വൺ, ആര് ആയാലും നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റും. എന്ന് വെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞ ആ ഏതൊരു ചെറുപ്പക്കാരും ഈ ഒരു ബിസിനസ്സിലേക്ക് വിജയിക്കാൻ പറ്റും. അപ്പൊ ഈ ബിസിനസ്സിൽ ഇപ്പോൾ ചെറുപ്പക്കാർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അതല്ല. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ ആർക്കായാലും നമുക്കൊരു ഐഡിയ എടുത്തു കൊടുക്കാം, അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് അവർ അതിൽ കണ്ടിന്യൂ ചെയ്യും. സോ ചെറുപ്പക്കാർ, യൂത്ത് പീപ്പിൾ തൊട്ട് വയസ്സായ ആൾക്കാർ എന്ന് വെച്ചാൽ നമുക്ക് സീനിയർ സിറ്റിസൺ എന്ന് പറയാം, അവർക്കും അവർക്ക് പറ്റാവുന്ന രീതിക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്. സോ എനി വൺ ക്യാൻ ഡു, ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു ബെനിഫിറ്റ് അല്ല. സോ ഇതാണ് നമ്മുടെ 18-ാമത്തെ ബെനിഫിറ്റ്. നെക്സ്റ്റ്, ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ. നമുക്കിതെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ നമുക്ക് എന്താണ് ചുറ്റിക്കാണുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇല്ലേ. എൻ്റെ ഒരു ഡൗൺ ലൈൻ ആയ നിഷ മാഡം പോയ ഒരു പ്രോഗ്രാം, ഷാലിനി മാം, ബിജു സാർ എല്ലാവരും ഡൽഹി പോയി കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. ഇക്കൊല്ലം അവർ പോയി പങ്കെടുത്തു.
അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ പ്രോഗ്രാമിലേക്ക് പോവാനും ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മൾ വേറെ എന്തെങ്കിലും ഓഫീസിലേക്കൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയാ, നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയി കറങ്ങി കാണാനുള്ള ഒരു ആ ഫ്രീഡം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെയല്ല, നമ്മള് കമ്പനി തരുന്ന ചെറിയ ചെറിയ ടാർഗറ്റുകൾ, അതെങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് അത് വിജയിക്കുക എന്നുള്ള ആ ഒരു ടെക്നിക്ക് നമുക്ക് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് പറഞ്ഞു തരും. അപ്പൊ അത് ചെറിയ ചെറിയ ടാർഗറ്റ് ആയാലും അത് നമ്മൾ അച്ചീവ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോയി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ കിട്ടും. നെക്സ്റ്റ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ എത്രയോ ആൾക്കാർ, എനിക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഷിജു സാറായിക്കോട്ടെ, ബിജു സാറായിക്കോട്ടെ, എല്ലാവരും ഇതിൽ, ഞാൻ ഇവിടെ ഈ ചെന്നൈയിൽ ഇരുന്നിട്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് ഞാൻ ഇത്രയും വലിയ ഗ്രേറ്റ് ലീഡേഴ്സിനെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റിയത്. സി ആർ എൻ മൂർത്തി സാറായിക്കോട്ടെ, നമ്മുടെ സുജിത് സാറായിക്കോട്ടെ, എല്ലാവരും അത്രയും നല്ല ഒരു ബോണ്ടിങ് ആണ് നമുക്ക് നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. സോ ഒരു ഒരു മീറ്റിംഗിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ എന്തായാലും എല്ലാവരും നമുക്ക് എന്താ പറയാ, ഒരു നല്ല ഒരു വ്യക്തിത ഉള്ള ഒരു ആൾക്കാരായിരിക്കുമല്ലോ ഈ ഒരു പ്രസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ഒരു പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് സ്ഥിരം ദിവസം നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. അങ്ങനെ അതാണ് നമ്മുടെ അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു മീറ്റിംഗ് വെച്ചിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരാള് കുറച്ച് പേരെ നമ്മൾ ക്ഷണിക്കുന്നു, നമ്മൾ ഒരു മീറ്റിംഗ് നടത്തുന്നു. അപ്പൊ ആ ഒരു കുറച്ച് പേരെ നമ്മൾ പരിചയപ്പെടുന്നു. പരിചയപ്പെട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു അവരായിട്ടുള്ള നല്ല ഒരു ബോണ്ടിങ് ആണ് ഏർപ്പെടുന്നത്. അപ്പൊ അതാണ് എൻ്റെ അടുത്ത ഒരു ബെനിഫിറ്റ്. മീറ്റിംഗ് ന്യൂ പീപ്പിൾ, അത് നമ്മുടെ അടുത്ത ബെനിഫിറ്റ് ആണ്. നെക്സ്റ്റ്, നോ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് റിക്വയർഡ്. സോ ഓരോ ചെറുപ്പക്കാരും പഠിച്ച് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കോളേജ് കഴിയുന്നത് തന്നെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണം, അവർക്ക് ജോലി അന്വേഷിക്കണം. ജോലി അന്വേഷിക്കൽ തന്നെ അവസാനം എന്താണ്ടാവുക വെച്ചെങ്കിൽ അവര് ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെയിറ്റിംഗിലായിരിക്കും. അപ്പൊ നമ്മുടെ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നുമില്ല. നമുക്ക് ഇതില് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണതാണ്. നമുക്ക് ഓരോ കോഴ്സ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യം നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ആർ സി എം എന്നുള്ള ബിസിനസ്സിലേക്ക് കയറാനായിട്ട് നമുക്കൊരു എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് റിക്വയർഡ് അല്ല. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ആർ സി എമ്മിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ആ മനസ്സ് കാണിച്ചാൽ മതി. അതാണ് നമുക്ക് ഇതിൽ വേണ്ടത്. സോ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ ഒരു സ്ലാബ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഇൻസെൻറ്റീവും കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യമായാലും നമുക്കത് മനസ്സിലാക്കാനുള്ള ആ ഒരു മനസ്സാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പൊ ആ ഒരു മനസ്സ് കാണിക്കുക മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് ആവശ്യം. നമ്മുടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്ര ഡിഗ്രി കിട്ടിയ, ഡബിൾ ഡിഗ്രി, സിംഗിൾ ഡിഗ്രി, എന്ത് ഡിഗ്രി കിട്ടിയാലും നമുക്ക് അത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു വിൽ പവർ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു ആർ സി എമ്മിൽ എന്തായാലും വിജയിച്ചു പോകാൻ പറ്റും. നെക്സ്റ്റ്, 22nd ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻകം ആണ് നമ്മുടെ അടുത്ത ബെനിഫിറ്റ്. നമുക്ക് ആർ സി എമ്മിൽ എല്ലാവർക്കും അറിയാം 4 ടൈപ്പ് ഓഫ് ഇൻകം ആണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഒന്ന് സെൽഫ് യൂസ്, നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കുന്നു, അത് നമ്മുടെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടിയും ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് കിട്ടുന്നു. പിന്നെ അത് തന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ഉള്ള 3rd വൺ എന്ന് വെച്ചാൽ നമുക്കൊരു ഷോപ്പ് ഇടാനും ഒരു വണ്ടർ വേൾഡ് ക്വിക്കോ, വണ്ടർ വേൾഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ ആയാലും അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ചെറിയൊരു ഇൻകം നമുക്ക് അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്കൊരു ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ എത്ര മേടിക്കുന്നു അത്ര ഇൻകം നമുക്ക് വരും, എത്ര സെയിൽ ചെയ്യുന്നു അത്രയും വരും, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പ് വിട്ടിട്ട് എത്ര സെയിൽ ചെയ്യുന്നു അത്രയും ഇൻകം നമുക്ക് വരും. അതാണ് നമ്മുടെ ആക്റ്റീവ് ഇൻകം. ബട്ട് നമ്മുടെ ടീം ബിൽഡ് ആവുമ്പോൾ നമ്മുടെ ഡൗൺ ലൈനിലെ എത്ര പേരുണ്ടെങ്കിലും അവർ ഓരോരുത്തരും നമുക്ക് മേടിക്കുന്ന ഓരോ ഒരു പ്രോഡക്റ്റ് ആയാലും അത് നമുക്ക് പാസീവ് ഇൻകം ആയിട്ടാണ് വരുന്നത്. 1 രൂപയുടെ ഷാമ്പു ഒരു 100 അസോസിയേറ്റ് ബയേഴ്സിന്റെ താഴെ ചോട്ടിലുള്ള ഒരു ഒരു വ്യക്തി, ഒരു അസോസിയേറ്റ് ബയർ 1 രൂപയുടെ ഷാമ്പു മേടിച്ചെങ്കിൽ ആ 0.5 PV എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കയറുന്നതാണ്.
അപ്പൊ ആ അതാണ് ഇതിന്റെ ഒരു ടീം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതൊരു പാസീവ് ഇൻകം ആണ്. നമുക്ക് അറിയില്ല എത്രയാണ് നമുക്ക് ഇൻകം വന്നേക്കണെന്ന് അറിയില്ല. നമ്മൾ എൻഡ് ഓഫ് ദ മന്ത് ആണ് നമുക്ക് ആ ഒരു ഇൻകം എന്താണെന്നുള്ളത് അറിയണത്. അപ്പൊ ഇതാണ് അൺലിമിറ്റഡ് ഇൻകം. നമുക്ക് ഒരു മാസം നമുക്ക് എന്താണ് ഇൻകം വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ആള് നമ്മൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഇൻകം കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ RCM എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം. നെക്സ്റ്റ് വരുന്നതാണ് മേക്കിംഗ് ഗുഡ് യൂസ് ഓഫ് യുവർ ഫ്രീ ടൈം. നമ്മൾ നമുക്കുള്ള ഫ്രീ നമുക്ക് സാധാരണ സമയം ഉണ്ടാവാറില്ല. എപ്പോൾ നോക്കിയാലും സമയമില്ലാത്ത ഒരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ ആ കിട്ടുന്ന ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ എന്താണ് ലൂസ് ടോക്ക് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വെറുതെ പല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അത് ആ സമയം പാഴാക്കരുത്. അതേസമയം ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ RCM കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിച്ചേരും. സോ ഡോണ്ട് മിസ് യൂസ് യുവർ ഫ്രീ ടൈം ബൈ ടോക്കിംഗ് യൂസ്ലെസ് ആൻഡ് അൺവാണ്ടഡ് തിങ്സ്. നമ്മളൊരു ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴും നമ്മൾ ആ ഒരു എന്താണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളും അനാവശ്യമായിട്ടുള്ള ഒരു വർത്തമാനത്തിലേക്ക് എത്താതെ നമ്മുടെ ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഫ്യൂച്ചറിലെ ബാധിക്കുന്ന ആ ഒരു കാര്യമാണെന്ന് വിചാരിച്ച് നമ്മുടെ ഈ RCM എന്നുള്ള ആ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ വിജയിക്കും. നെക്സ്റ്റ് വരുന്നതാണ് സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട. നമ്മൾ സെൽഫ് റിലയൻസ് ദ എബിലിറ്റി ടു ഡു തിങ്സ് ആൻഡ് മേക്ക് ഡെസിഷൻ ബൈ യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യണത്. ആരുടെയും സഹായം വേണ്ട, ആരുടെയും ആരോടും ചോദിക്കുകയും വേണ്ട. നമ്മൾ നമ്മുടെ കാര്യം തീരുമാനിക്കുന്നു, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നു. അപ്പൊ എന്താ ഉണ്ടാവുക ഈ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഈ ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് ആ ഒരു ചാഞ്ചാട്ടത്തിലേക്ക് വരുന്നത് യൂത്ത് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ഒരു എന്താ ഡിഗ്രി കഴിയാൻ വേണ്ടിയിട്ട് കാത്തുക്കും. നല്ല ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കുള്ളൂ ആ ഒരു ഡിഗ്രി ഒരു വിധത്തിനെ കഴിയണത്. ആ ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ തന്നെ അവര് അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തണത്. അവർ അന്വേഷിച്ച് അന്വേഷിച്ച് ചിലവർക്ക് എന്താണ് പ്ലേസ്മെന്റ് കിട്ടും. ഭൂരിപക്ഷം ആൾക്കാർക്കും പ്ലേസ്മെന്റ് കിട്ടാതെ ഈ അൺഎംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ അവര് അന്വേഷിച്ച് അന്വേഷിച്ച് എന്താണ് അറ്റ് വൺ സ്റ്റേജ് അവർക്ക് തന്നെ അത് എന്താണ് ബോറടിക്കുക അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു സാഡ് സിറ്റുവേഷനിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അതേസമയം ഈ യൂത്ത് അവർക്ക് ചെറുപ്പക്കാരാണ്, അവർക്ക് നല്ല എന്താണ് എനർജറ്റിക് ആയിരിക്കും. ആ അവര് ആ യൂത്ത് എന്ന് പറയുന്നവര് ഈ RCM എന്നുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് എംപ്ലോയ്മെന്റ് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഷുവറാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് നമുക്കൊരു എന്താണ് ഇത്ര പേരെ ചേർക്കാൻ പറ്റുള്ളൂ, ഇത്ര പേര് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരത്തെ വന്നവരെ പുറത്തേക്ക് തള്ളിവിടുക. ഇതാണല്ലോ സാധാരണ ഈ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ നടക്കുന്നത്. പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാരെ കുറേശ്ശെ കുറേശ്ശെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവരതിൽ നിന്ന് ഒഴിവാക്കാനാണ് നോക്കാറ്. ബട്ട് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അങ്ങനെയല്ല. നമ്മൾ എത്ര പേര് നമ്മൾ അതിൽ ജോയിൻ ചെയ്യണോ അത്രയും പേർക്ക് അവർക്ക് എംപ്ലോയ്മെന്റ് ആണ് കിട്ടുന്നത്. അത്രയും സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള എല്ലാം ബെനിഫിറ്റ്സോട് കൂടിയിട്ടുള്ള ആ ഒരു ഉറപ്പാണ് നമുക്ക്, സെക്യൂരിറ്റിയും ഉറപ്പും കൂടിയാണ് നമുക്ക് ഈ ഒരു RCM ബിസിനസ്സിലേക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 25th ബെനിഫിറ്റ് എന്ന് പറയുന്നത് വുമൻ എംപവർമെന്റ് ആണ്. ഇതില് നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് ആ ഒരു വാക്കിനുള്ള ആ ഒരു ശക്തി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ നമ്മുടെ ഈ ഒരു RCM എന്നുള്ള ബിസിനസ്സിൽ കുറേ ലേഡീസ് ഉണ്ട്. അവർ എന്തുകൊണ്ടാണ് നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്ലെക്സിബിൾ ടൈമിനാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കോളേജ് ഗേൾസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വയസ്സായ ഒരു അമ്മ ആയിക്കോട്ടെ, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ നിത്യ ജീവിതം കൊണ്ടു പോവാൻ പറ്റുന്ന ആ ഒരു എന്താ പറയുക ടൈറ്റ് സിറ്റുവേഷനിലായിരിക്കുള്ളൂ. എത്ര നമ്മൾ വലിയ ഒരു സമ്പന്നമായ ഒരു ഫാമിലി ആയിക്കോട്ടെ, അവിടെ ഉണ്ടാവും ഒരു ചെറിയ ഒരു കഷ്ടപ്പാട്. അപ്പൊ അവർ ആ ഒരു കഷ്ടപ്പാടിൽ ജീവിച്ചു വരുന്ന ആ ഒരു സ്ത്രീക്ക്
എങ്ങനെയെങ്കിലും നമ്മുടെ കൈകൊണ്ട് ഒരു രൂപയെങ്കിൽ ഒരു രൂപ നമുക്ക് അതിൽ ഉണ്ടാക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു പവറ് വിൽ പവറ് എന്തായാലും ആ ഒരു ലേഡിക്ക് ഉണ്ടാവും. അപ്പൊ ആ ഒരു വിൽ പവറോട് കൂടിയിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്സ് നമ്മളെ കൈവിടില്ല, അത്രയും നല്ല ഗുണമേന്മയും അല്ല പിന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്, നമുക്കൊരു ആളോട് പറയാനായിട്ട് ഒരു എന്താണ് ഒരു എന്താണ് പേടിയോ അല്ല എന്താ പറയാ ഒരു ഒരു സിറ്റുവേഷൻ എന്നുവെച്ചാൽ അത് പ്രോഡക്റ്റ് നല്ലതാണോ ഇല്ലയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. എന്താ വെച്ചാൽ നമുക്ക് അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു വുമൻ എംപവർമെന്റ് എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു 25 ബെനിഫിറ്റ്സ് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ ഇതിലും കൂടുതൽ ഉണ്ടാവായിരിക്കാം. ഞാൻ ഇത്രയാണ് അനുഭവപ്പെട്ടത്. ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ എല്ലാവരോടും എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം. താങ്ക് യു സർ.